ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. നമ്മൾ ഈ വീഡിയോയിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് എങ്ങനെയായിരിക്കും നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെ നോക്കി ഒന്ന് പരിചയപ്പെടാം. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗം വായിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ഒരു കവിതാഭാഗം, അതായത് നമ്മുടെ വെണ്ണക്കണ്ണൻ എന്നുള്ള പോർഷനിലുള്ള കവിതാഭാഗം കൊടുത്തിട്ടുണ്ട്. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽവെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാതെ വണ്ണമക്കൈതവ പൈതൽ തൻ കൈകൾ രണ്ടിലും വെണ്ണ വെച്ചാൽ വെണ്ണയെ കണ്ടൊരു കണ്ണന്തന്നാനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരിത്തൂമ കൊണ്ടഞ്ചിതമകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോൾ. അപ്പം ഇതൊരു കവിതയാണ്, നമ്മൾ പഠിച്ച കവിതയാണ്. ഇനി ഈ കവിതയെ ആസ്പദമാക്കി കുറച്ച് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. വെണ്ണയെ കണ്ട കണ്ണൻ്റെ മുഖം എങ്ങനെയാണ് വിളങ്ങിയത്? അപ്പം നമുക്കറിയാം, വെണ്ണയെ കണ്ടൊരു കണ്ണൻ തന്നെ ആനനം, ആനനം മുഖം, വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ. വെണ്ണിലാവോലുന്ന, നിലാവ് ചൊരിയുന്ന ചന്ദ്രനെ പോലെയാണ് തിളങ്ങിയത്. അടുത്തത്, തിങ്കൾ, ഒഞ്ചിതം എന്നീ പദങ്ങൾക്ക് പകരം പദം എഴുതുക. അതായത് തിങ്കൾ, അമ്പിളി അമ്മാവൻ, ചന്ദ്രൻ എന്നൊക്കെ പറയുമല്ലേ. ഇനി അഞ്ചിതം, അലങ്കരിക്കുക. പുഞ്ചിരി തൂമ കൊണ്ട് അഞ്ചിതമാകയാൽ അലങ്കരിക്കുക. പുഞ്ചിരിത്തൂമ, പുഞ്ചിരിയുടെ അഴക് കൊണ്ട് അഞ്ചിതം അലങ്കരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, പിരിച്ചെഴുതുക. വെണ്ണിലാവ്, വെൺ വെൺ വെ വെൺ വെൺ പ്ലസ് നിലാവാണ് വെണ്ണിലാവ്. കാക്ക എന്ന വാക്കിൻ്റെ സമാനാർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ എഴുതുക, അതായത് അതിൻ്റെ പര്യായം അല്ലേ. കാകൻ, കാകൻ, കാക്കയാണ് കാകൻ. വായസം, വായസം, പായസമല്ല വായസം, അതും കാക്ക എന്നാണ് അർത്ഥം. വെണ്ണ ആര് കൊണ്ടുപോയി എന്നാണ് കണ്ണൻ പറയുന്നത്? കാക്ക കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന വരികൾ ആരുടെ എന്ന് കണ്ടെത്തി എഴുതുക. കുടയില്ല തോഴനെ കൂടെ നിർത്താൻ കുറവ് തോന്നാത്തൊരു കൊച്ചു പെങ്ങൾ. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. തണു തണുപ്പൂന്തട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഇത് നമ്മുടെ പാഠഭാഗത്തുള്ളതാണ്, നിങ്ങൾ കണ്ടുപിടിച്ചെഴുതുക. പാഠഭാഗത്തെ വരികൾ എഴുതാമോ? കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു. അത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. കുഞ്ഞു പെങ്ങളുടെ സ്നേഹത്തിൽ കവി നനയുന്നത്, അതും നിങ്ങൾ ആ ഭാഗം നമ്മുടെ കവിത വായിച്ചു നോക്കിയിട്ട് എഴുതും. ഇനി സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്ത് ലൈലയും കുട്ടയിനും മൈനയെ കണ്ടതും മാവിൻ കൊമ്പിലിരുന്ന് മൈന പാടിയപ്പോൾ ഉണ്ടായ അത്ഭുതവുമെല്ലാം ഓർമ്മയുണ്ടല്ലോ. ലൈലയും കുട്ടനും പിന്നീട് അവിടേക്ക് വന്ന അമ്മയോട് ഈ കാര്യം പറഞ്ഞു. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിരിക്കുക? എഴുതി നോക്കൂ. അപ്പം നമുക്കറിയാം, ലൈല പറഞ്ഞിട്ടുണ്ടാവും, അമ്മയെ, അമ്മ എവിടെയായിരുന്നു, ഇവിടെ ഒരു അത്ഭുതം നടന്നു. അപ്പം കുട്ടനും ഏറ്റു പറയുമ്പളേ, അമ്മ ഞങ്ങളാകെ അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി, അമ്മക്ക് ആകാംക്ഷയായി, എന്തുണ്ടായി മക്കളെ അല്ലേ. ലൈല പറയാൻ പറയും, ഇവിടെ ഒരു അത്ഭുത മൈന വന്നമ്മേ. അങ്ങനെ കാര്യങ്ങൾ കുട്ടനും ലൈലയും വിശദീകരിച്ച് അമ്മ അതിനെ ആശ്ചര്യപൂർവ്വം കേട്ട് നിൽക്കുന്ന ഒരു സംഭാഷണം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾ എഴുതുക. ഓക്കെ, അവസാനത്തെ ഒരു പ്രവർത്തനം ജീവചരിത്രക്കുറിപ്പ്. നമ്മൾ ചെറുശ്ശേരിയെക്കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് എഴുതിയതാണ്. പക്ഷേ എക്സാമിന് ഇങ്ങനെ ജീവചരിത്രക്കുറിപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലോട് ആഡ് ചെയ്യാം. ഇനി ഒന്നും അറിയില്ലെങ്കിൽ ഇവിടെ തന്ന കാര്യങ്ങൾ മാത്രം വെച്ച് നിങ്ങൾ സെൻറ്റൻസുകളായി, വാക്യങ്ങളായിട്ട് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ നോട്ട്സോ നോട്ട്സോ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ വേണമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻസ് ഇടാൻ മറക്കരുത്. ഓക്കെ.